മ്യാൻമറിൽ തൊഴിൽ തട്ടിപ്പിൽ കുടുങ്ങിയ പതിമൂന്ന് തമിഴ്നാട് സ്വദേശികൾ ചെന്നൈയിൽ തിരിച്ചെത്തി വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ടുകൊണ്ടാണ് ഇവരെ മോചിപ്പിച്ചത് ഐ ടി ജോലികൾക്കായി തായ്ലാന്റിൽ എത്തി ഇവരെ മ്യാൻമറിലേക്ക് അനധികൃതമായി കടത്തിയ ശേഷം മറ്റ് ജോലികൾ ചെയ്യാൻ നിർബന്ധിക്കുകയായിരുന്നു വിനയ് ഉണ്ണി ചേരുന്നുണ്ട് വിനയ് എംബസിയുടെയും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും ഒക്കെ ഇടപെടലാണ് ഫലം കണ്ടിരിക്കുന്നത് ഈ എത്തരത്തിലുള്ള തരത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു എന്നാണ് തിരിച്ചെത്തിയവർ ഇവർ പറയുന്നത് വിനയ് തിരിച്ചെത്തിയവർക്ക് കൊടി കൊടി രീതിയിലുള്ള പീഡനമാണ് മ്യാൻമാറിൽ ഏൽക്കേണ്ടി വന്നതെന്നാണ് അവർ പറയുന്നത് എന്തായാലും ഇന്ന് പുലർച്ചെയാണ് പതിമൂന്നോളം പേർ മ്യാൻമാറിൽ നിന്നും ഡൽഹി വഴി ചെന്നൈയിൽ ചെന്നൈ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത് തമിഴ്നാട് പ്രവാസികാര്യ കാര്യ വകുപ്പ് മന്ത്രി അവരെ സ്വീകരിച്ചു അവരുടെ അനുഭവങ്ങൾ എന്ത് തന്നെയാലും വലിയ കൊടി അനുഭവങ്ങൾ തന്നെയായിരുന്നു ആദ്യം തായ്ലാന്റിലേക്കെന്ന പേരിലാണ് തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവരെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് തായ്ലൻഡിലെ മറ്റു ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ ജോലിക്കുന്ന പേരിലാണ് പിന്നീട് ഇവർ അനധികൃതമായി തായ്ലൻഡ് അതിർത്തി കടന്ന് മ്യാൻമാറിൽ കൊണ്ടുപോകുകയും നിയമവിരുദ്ധമായ പല ജോലികളിൽ ഇവരെ ഏർപ്പെടുന്നതിന് ഇവരെ നയിക്കുകയും നിർബന്ധിക്കുകയുമായിരുന്നു ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ക്രിപ്റ്റോ കറൻസി ഇടപാടിൽ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ ഉൾപ്പെടെയുള്ളവരെ വീഴ്ത്തിക്കൊണ്ട് ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപം നിക്ഷേപിക്കാനുള്ള നിയമവിരുദ്ധമായ നടപടികളിലേക്ക് ഇവർ നയിക്കുക നയിക്കാൻ പല ഏജന്റുമാരും ഇവർ നിർബന്ധിച്ചു ഈ ജോലിക്ക് വഴങ്ങാതെ വന്നതോടുകൂടിയാണ് കൂടിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത് ഇലക്ട്രിക് ഷോക്ക് ഉൾപ്പെടെയുള്ള പല പീഡനങ്ങളും ഇവർക്ക് ഏൽക്കേണ്ടി വന്നതായും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും പതിമൂന്നോളം പേർ ഇപ്പോൾ തമിഴ്നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഇപ്പോഴും നിരവധി പേർ അവിടെ കുടിയും കിടക്കുന്ന കിടക്കുന്നതായും ഇവർ പറയുന്നുണ്ട് ഇത്തരത്തിൽ നിരവധി ഏജന്റുമാർ തമിഴ്നാട്ടിലും മുംബൈയിലുമായ ഇത്തരത്തിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജോലി തട്ടിപ്പെന്ന പേര് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തായ്ലൻഡിലേക്കും മറ്റും കടത്തുന്നുണ്ട് പക്ഷേ ഇവരെ അനധികൃതമായി മറ്റു രാജ്യങ്ങളിലേക്ക് തായ്ലൻഡിന് സമീപമുള്ള മറ്റു രാജ്യങ്ങളിലേക്കാണ് മ്യാൻമാർ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിലേക്കാണ് ഇത്തരത്തിൽ നിയമവിരുദ്ധമായ തൊഴിലിനെ കൊണ്ടുപോകുന്നതാണ്